നമുക്ക് ഭാഷയെന്ന് പറഞ്ഞാൽ മലയാളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഞ്ചത്തെഴുത്തച്ഛൻ രാമാനുജൻ ഭാഷാപിതാവിനെ മറന്നുകൊണ്ട് ഭാഷയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. അതുകൊണ്ട് തുഞ്ചൻ പറമ്പാണ് ഈ വിജയദശമി ദിനത്തിൽ ഏറ്റവും ആൾത്തിരക്കുള്ള മറ്റൊരു സ്ഥലം, പ്രധാനപ്പെട്ട സ്ഥലം. നേരെ നമ്മൾ പോകുന്നത് തുഞ്ചൻ പറമ്പിലേക്കാണ്. അവിടെ നിന്ന് പ്രശാന്ത് നിലമ്പൂരാണ് നമുക്കൊപ്പം ചേരുന്നത്. പ്രശാന്ത്, ഭാഷാപിതാവിൻ്റെ തുഞ്ചൻ പറമ്പിൽ തിരൂരിൽ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്നവരുടെ തിരക്കാണ്. ഏറ്റവും കൂടുതൽ ആചാര്യന്മാർ അവിടെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? വിജി ഭാഷാപിതാവിൻ്റെ ജന്മനാടാണ് തുഞ്ചൻപറമ്പ്. വിജി പറഞ്ഞതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രമാണ് ഇവിടെ. പുലർച്ചെ 4 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. 2 കേന്ദ്രങ്ങളായിട്ടാണ്, അതായത് കൃഷ്ണശിലാ മണ്ഡപവും അതുപോലെ തന്നെ സരസ്വതി മണ്ഡപവും. കൃഷ്ണശിലാ മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശ്ശാന്മാരാണ് കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. നമ്മളിപ്പോഴുള്ളത് സരസ്വതി മണ്ഡപത്തിലാണ്. ഇവിടെ സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, അവരാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകുന്നത്. കവി മണമ്പൂർ രാജൻ ബാബു, അതുപോലെ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കവികളും സാഹിത്യകാരന്മാരും ഒക്കെയുണ്ട്. നമ്മളോടൊപ്പം മണമ്പൂർ രാജൻ ബാബു കവി തന്നെ ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിദ്യാരംഭ കുഞ്ഞുങ്ങളൊക്കെ? ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് എഴുത്തിന് ഇരുത്തുക എന്നത്. അത് ധാരാളം സ്ഥലങ്ങളിൽ എഴുത്തിനിരുത്തുണ്ടെങ്കിലും ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മണ്ണിൽ, എഴുത്തച്ഛൻ്റെ മുറ്റത്ത് വരിക എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനോടൊപ്പം മാതാപിതാക്കളും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ വരുന്നത്. ഈ മണ്ണിൽ വരുന്നത് തന്നെ ഒരു പുണ്യമാണ്. ഇവിടെ എഴുത്തിന് ഇരുത്തി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുഃഖങ്ങൾ ഒക്കെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് ഒരുപക്ഷെ ഈ അക്ഷരം നൽകും. അവർ വായനയിലൂടെ, നാളെ ഒരുപക്ഷെ എഴുത്തിലൂടെ ഒക്കെ തന്നെ അവർ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അവർക്ക് കഴിയും. കേരളത്തെ സംബന്ധിച്ചോളം വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. പഠിക്കാത്ത ഒരു കുഞ്ഞും ഇവിടെയില്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചോളം തുഞ്ചൻ പറമ്പിൽ എഴുത്തിനിരുത്താൻ വരുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. 10-30 വർഷമായി ഈ കർമ്മം അനുഷ്ഠിക്കുന്നവരിൽ ഒരാളാണ് ഞാൻ. ഏതായാലും സാംസ്കാരിക കേന്ദ്രമാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, ക്ഷേത്രങ്ങളിലും ഇതുപോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളിലും നിരവധി പേർ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുന്നുണ്ട്. നിരവധി ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ പ്രത്യേക രജിസ്ട്രേഷൻ ഒന്നും ഇല്ല. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് ഒരുക്കി, അതുപോലെ തന്നെ പ്രത്യേകമായ സൗകര്യങ്ങളുണ്ട്. പോലീസുണ്ട്, വളണ്ടിയർമാരുണ്ട്, അതുൾപ്പെടെ MT. നമുക്കറിയാം ഭാഷാപിതാവിൻ്റെ ജന്മനാട് എന്ന് പറയുന്നത് ഈ തുഞ്ചൻപറമ്പ് സാംസ്കാരിക കേന്ദ്രം. MT വാസുദേവൻ നായർ സാറുടെ അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾ. അദ്ദേഹവും ഇതിനൊക്കെ ഈ വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നൊക്കെ അദ്ദേഹം ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് സജീവമായി വരാറില്ല. അത് ആരോഗ്യ പ്രശ്നമൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴും. പക്ഷേ MT വാസുദേവൻ നായർ സാറിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ കുരുന്നുകളെ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരും. സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലായാലും, പ്രത്യേകിച്ച് ഭാഷാപിതാവിൻ്റെ ജന്മനാടെന്ന നിലയിൽ, ജന്മദേശമെന്ന നിലയിൽ, ജന്മഗൃഹം എന്ന നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്. പല ശരിയാണ് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം കൂടിയായ തിരൂർ തുഞ്ചൻപറമ്പ് സാംസ്കാരിക കേന്ദ്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് MT വാസുദേവൻ നായരാണ്, ഒരു സംശയമില്ല. ആ സാംസ്കാരിക കേന്ദ്രത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അക്ഷരങ്ങൾ, അവിടുത്തെ ഓരോ മണ്ഡരികളും നമ്മളോട് അക്ഷരങ്ങൾ മന്ത്രിക്കുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം ഈ പനയോലയിൽ പുസ്തകങ്ങൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ച സ്റ്റൈലസും അതേപോലെ തന്നെ കവിതകൾ കോറിയ കാഞ്ഞിരത്ത് മരവും ഒക്കെ അവിടെ അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് സംസ്കൃത സ്വാധീനമൊക്കെ എഴുത്തച്ഛൻ്റെ വരികളിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഭാഷയുടെ പിതാവ് എന്നുള്ള നിലയ്ക്ക് എഴുത്തച്ഛൻ്റെ സ്മരണകൾ എല്ലാ അർത്ഥത്തിലും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സാംസ്കാരിക കേന്ദ്രം വളരെ അടുത്തുള്ള ചിന്തകളും ഒരുപാട് തലമുറകൾക്ക് ഭാഷാ സ്വാധീനം ഉറപ്പിക്കുന്നതിലൊക്കെ ഈ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിൽ MT യുടെ പങ്ക് വളരെ വലുതുമാണ്.